നമസ്കാരം അട്ടിമറിയിലൂടെ നിയമനം നേടുന്ന വാർത്തയാണ് നമ്മൾ ഇപ്പോൾ സ്ഥിരം കേൾക്കുന്നത് അത്തരത്തിലൊരു വാർത്തയെ സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നിന്ന് കാണാനിടയായി അതിലേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കേരള വർമ്മ കോളേജിലും വിവേകാനന്ദ കോളേജിലും അധ്യാപക നിയമനം നടത്താനായി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കൈക്കൂലി നൽകണമത്രേ നമ്മുടെ കവിതകളി ടീച്ചർ ഉൾപ്പെടെ ആറുപേർ കഴിഞ്ഞ ദിവസം സർവകലാശാല ഉത്തര കടലാസ് മൂല്യനിർണ്ണയം ബഹിഷ്കരിച്ചിരുന്നു വിപ്ലവ സഖാക്കളുടെ ഈ ബഹിഷ്കരണത്തെ തുടർന്ന് അറുനൂറിലധികം കുട്ടികളുടെ റിസൾട്ട് പ്രഖ്യാപനം ആറ് മാസമാണ് പി എസ് സി പരീക്ഷ എഴുതാതെ പാർട്ടി നിയമനം ഉത്തരവാദിത്വ ബോധത്തെ പറ്റി അന്ന് വിമർശനം ഉന്നയിച്ചിരുന്നു അഴിമതി ഒഴിവാക്കാനും മൂല്യബോധമുള്ള അധ്യാപകരെ സൃഷ്ടിക്കുവാനും എയ്ഡഡ് കോളേജ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുകയാണ് വേണ്ടത് എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടിരുന്നു അത് സോഷ്യൽ മീഡിയ സഖാക്കൾ ന്യായീകരിച്ചത് ം കോളേജ് നിയമനങ്ങൾ സുതാര്യമാണെന്നും ഒരു പൈസ പോലും ഇതിലേക്ക് വാങ്ങുന്നില്ല എന്നുമാണ് ഇപ്പോൾ ഇത് സത്യം പുറത്തു വന്നിരിക്കുന്നു ഒരു അധ്യാപക നിയമനത്തിന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മുപ്പത് ലക്ഷം പാർട്ടിക്കും അഞ്ചു ലക്ഷം ദേവസ്വം ബോർഡ് മെമ്പർക്കും കാശ് വാങ്ങിയിട്ട് നിയമനം കൊടുക്കാതെ വന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾ മെമ്പറോട് പണം തിരികെ ചോദിച്ചു കൊടുത്ത പണത്തിന് രേഖയില്ലാത്തത് കൊണ്ട് പാർട്ടി കൈമലർത്തുകയും ചെയ്തു കോടികളുടെ ബാധ്യത ഒറ്റയ്ക്ക് തലയിൽ ചുമന്ന മെമ്പർ നാരായണൻ ഒടുക്കം ഒരു മുഴം കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങി നാരായണനെ വധിച്ച ജില്ലാ നേതാവ് ആരാണ് ലക്ഷക്കണക്കിന് യുവാക്കൾ പി എസ് സി പഠിച്ച് തൊഴിലന്വേഷകരായി നടക്കുമ്പോൾ പാർട്ടി തന്നെ നേരിട്ട് കോട വാങ്ങി നിയമനം നടത്തുന്നത് എന്ത് ധാർമ്മികതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യുവജന പ്രസ്ഥാനങ്ങൾക്കൊന്നും ഇതിൽ ഒരു പ്രതിഷേധവുമില്ലേ പി എസ് സി എഴുതി കയറുന്ന ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് വരെ അസാധാരണമായ പൊതുവിജ്ഞാനവും ഭാഷ കണക്ക് ശാസ്ത്ര അവഗാഹവും ഉള്ള ഈ കാലത്ത് കലാലയങ്ങളിലെ ഉന്നത വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഇത്തരത്തിൽ കോഴവാങ്ങി നിയമിക്കുന്നത് എത്ര വലിയ മൂല്യ തകർച്ചയാണ് നമ്മുടെ ബിരുദ ബിരുദാനന്തര പാഠ്യപദ്ധതികൾ ഉണ്ടാക്കുന്നത് എയ്ഡഡ് നിയമനങ്ങളൊക്കെയും പി എസ് സിക്ക് വിടുക വിദ്യാർത്ഥികൾക്കാവശ്യം മൂല്യബോധമുള്ള അധ്യാപക അധ്യാപികമാരെയാണ് അല്ലാതെ കോഴ കൊടുത്ത നിയമനം തരപ്പെടുത്തി പാർട്ടിക്ക് കുഴലൂത്ത് നടത്തുന്ന കവിതാ മോഷ്ടാക്കളെ അല്ല സമൂഹത്തിനാവശ്യം കേരളവർമ്മയിലെ അധ്യാപക നിയമനങ്ങൾ പി എസ് സി വഴിയാക്കുക കോഴ കൊടുത്ത അധ്യാപകരെ പുറത്താക്കുക കോഴ വാങ്ങി നിയമനം കൊടുത്തവരെ നിയമ നടപടിക്ക് വിധേയരാക്കുക ആത്മഹത്യ ചെയ്ത മെമ്പർ നാരായണന് ആദരാഞ്ജലികൾ വെബ് ഡെസ്ക് തീ ന്യൂസ്